മുരളി, ടൂയിലെ ടൊവിനോകളുടെ എന്താണ് പവർ? മലയാളികൾക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തയാളാണ് ബേസിൽ. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് ബേസിലിനോട് ചിലത് ചോദിക്കാനുണ്ട്. എനിക്ക് മിന്നൽ മുരളി ഒത്തിരി ഇഷ്ടമായി. മിന്നൽ മുരളി ടൂയിലെ ടൊവിനോകളുടെ എന്താണ് പവർ? മിന്നൽ മുരളി ടൂയിൽ വണ്ണിലുള്ള ഓൾറെഡി ഉള്ള സൂപ്പർ പവേഴ്സ് ഉണ്ടാവും, ടെലികനീസിസ് ഉണ്ടാവും, സ്പീഡ് ഉണ്ടാവും, സൂപ്പർ സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ അതിൽ കൂടുതൽ വേറെ എന്താ ഉള്ളതെന്ന് ആലോചിച്ചിട്ടില്ല ഇതുവരെ. ടെലികനീസിസ് ആണ് ഇപ്പൊ പുതിയ മിന്നൽ മുരളി എൻഡ് ചെയ്യാൻ നേരത്ത് ജെയ്സൺ ടെലികനീസിസും കൂടെ കിട്ടുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ ബെല്ല് പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ പവർ ആയിരിക്കും ഇനി സെക്കൻഡിൽ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്യാൻ. ഇന്നത്തെ ജനറേഷൻ്റെ സത്യനന്ദിക്കാടാണെന്ന് തോന്നിപ്പോകുന്നു ബേസിലിൻ്റെ പല സിനിമകളും കാണുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഒരു ഡ്രീം കോംബോ പോലെ എന്തെങ്കിലും ബേസിലിൻ്റെ മനസ്സിലുണ്ടോ? നിലവിൽ അങ്ങനത്തെ ഒരു സിനിമ അങ്ങനത്തെ പ്രൊജക്റ്റ് ഒന്നും പ്ലാനിലില്ല. പക്ഷേ ദാസൻ വിജയൻ കോമ്പിനേഷൻ ആക്ച്വലി നമ്മൾ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ഒക്കെ നമ്മുടെ സിനിമകളിൽ ഈ പറയുന്ന കോമ്പിനേഷനുകളിലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന സിനിമകളിലാണെങ്കിലും ഓക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇൻസ്പിറേഷൻസ് ഇപ്പോഴത്തെ തലമുറയിലെ ഫിലിം മേക്കേഴ്സിന് 100% ഉണ്ടാവാറുണ്ട്. തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അതിൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ എന്നാൽ അവർ ഭയങ്കര ക്ലോസ് ആണ് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ. പക്ഷെ അവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളും അതൊക്കെ ആയിട്ട് പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ സിമിലാരിറ്റീസ് പല രീതിയിലും ഈ സിനിമയായിട്ട് ഈ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാരക്ടറൈസേഷൻസും ഒക്കെ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. സ്ഥിരമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ദാസനും വിജയനും പോലെ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനിലുള്ള ആലോചന നിലവിലില്ല. എന്ത് ഒരു ധൈര്യത്തിലാണ് ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രചോദനം ഉണ്ടായത്? എന്ത് എന്തെങ്കിലും കണ്ടിട്ടാണോ? അത് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ള കഥകളും നമ്മൾ കാണുന്ന സിനിമകളും ഈ പറയുന്ന കഥാപാത്രങ്ങളും ഫാൻറ്റസി എപ്പോഴും പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്പേസാണ്. സ്ലൈസ് ഓഫ് ലൈഫ് സിനിമകളിൽ ഫാൻറ്റസി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഫാൻറ്റസി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു എലിവേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് പല സമയത്തായിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഇങ്ങനത്തെ ചിന്തകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്. കുഞ്ഞിരാമായണത്തിലാണെങ്കിലും ഗോദയിൽ ഫാൻറ്റസി ഇല്ല, പക്ഷെ എന്നാൽ പോലും ആ വില്ലേജ് ഒരു അങ്ങനത്തെ ഒരു ഫിക്ഷണൽ വില്ലേജാണ്. ഒരു ഗുസ്തിക്കാരൻ മുത്തച്ഛി കഥകളുടെയൊക്കെ ഒരു സ്വഭാവം സിനിമകളുടെയൊക്കെ പാറ്റേണിലൊക്കെ ആയിട്ടുണ്ട്. ഒരു ഒരു നാട്ടിൽ ഒരു പണ്ട് കൊണ്ട് ഒരു നാട്ടിൽ ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. ആ ഗുസ്തിക്കാരന് വെല്ലുവിളികൾ എതിരാളികളില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഏഴ് കടലും കടന്ന് ഏഴ് മലകളും കടന്ന് അങ്ങ് അക്കരെ ഒരു ദൂരെ ദൂരെ ഒരു ദേശത്ത് അല്ലെങ്കിൽ അസ്തിനപുരത്തെ അസ്തിനവർമ്മൻ എന്നൊക്കെ പറയുന്ന തുടങ്ങുന്ന അങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ കഥകളിലൊക്കെ ഒരു സിനിമ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആലോചനകളിലൊക്കെ അത് വരാറുണ്ട്. മിന്നൽ മുരളി ടൂയിലോ അല്ലെങ്കിൽ ഇനി ഒരു പടത്തിലോ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ സൂപ്പർ വില്ലൻ ഉണ്ടാവും? മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് വില്ലൻ, ഒരു ബ്യൂട്ടിഫുൾ ബാക്ക് സ്റ്റോറി ഉള്ള വില്ലനായിരുന്നു. അപ്പം സെക്കൻഡിലും അതേ ഒരു എന്താണ് ആ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു വില്ലൻ തന്നെ ആയിരിക്കുമോ?